ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂളിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസി കുടുംബസംഘം സംഘടിപ്പിക്കുന്നു. സ്നേഹാർദ്രം എന്ന പേരിൽ ജൂലൈ 3 പന്നിക്കോട് ലവ് ഷോർ ഓഡിറ്റോറിയത്തിലാണ് സംഘം എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 600 ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകി വരുന്ന ലവ് ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഖത്തർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ജൂലൈ 3 തിങ്കളാഴ്ച പ്രവാസി കുടുംബസംഘം സംഘടിപ്പിക്കുന്നത്. അവധി ആഘോഷിക്കാൻ നാട്ടിലെത്തിയ പ്രവാസി കുടുംബങ്ങൾക്ക് ഭിന്നശേഷി വിദ്യാർത്ഥികളോടൊപ്പം ഒരു ദിനം ചെലവഴിക്കാനാണ് സ്നേഹാർദ്രം 2023 എന്ന പേരിൽ സംഗമം നടത്തുന്നത്. 250 പേർ സംഗമത്തിൽ പങ്കെടുക്കും. 1999 പന്നിക്കോട് കേന്ദ്രമായി ആരംഭിച്ച ലവ് ഷോറിന് മലപ്പുറം ജില്ലയിലെ എടവണ്ണ, വാഴക്കാട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി എന്നീ ബ്രാഞ്ചുകളുമുണ്ട്. തൊഴിൽ പരിശീലനം, ഫിസിയോതെറാപ്പി, മൈൻഡ് തെറാപ്പി, സ്പീച്ച് തെറാപ്പി തുടങ്ങിയവ ലഭ്യമാക്കി ഭിന്നശേഷിക്കാരിൽ പ്രത്യാശ വളർത്തുകയാണ് ലവ് ഷോർ ചെയ്തു വരുന്നത്. സ്കൂളിൽ വരാൻ കഴിയാത്ത 100 പരം പേരെ പരിചരിക്കാൻ എല്ലാ സ്കൂളിലും ഹോം കെയർ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ നേടാറുള്ള ലവ് ഷോർ സ്കൂൾ കഴിഞ്ഞ തവണ ബാൻഡ് വാദ്യത്തിൽ ജില്ലയിൽ 1 സ്ഥാനം നേടി. പന്നിക്കോട് ഹരിതാപമായ കോമ്പൗണ്ടിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഓർഗാനിക് കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് സ്കൂളിൽ മുഖ്യമായും ഉപയോഗിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. സംഗമത്തിന്റെ ഭാഗമായി വിളയിൽ ഫസീല, IP സിദ്ദീഖ് ടീമിന്റെ ഗാനമേളയും ഭിന്നശേഷിക്കാരിയും ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ അൽവീന മഞ്ചേരിയുടെയും ലവ് ഷോറിലെ പ്രതിഭകളുടെയും കലാപ്രകടനങ്ങളും സംഗമത്തിന്റെ ഭാഗമായി നടക്കും. കോമഡി താരം ജംഷീറും സംഗമത്തിൽ പങ്കെടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ ഏതാണ്ട് 600 കുട്ടികൾക്ക് ഇവർക്കുണ്ട് ഇപ്പോൾ. അത് അവർക്ക് മൊത്തം 5 സ്കൂളുകളുണ്ട്. കോഴിക്കോട് ജില്ലയിലുള്ളത് ഈ പന്നിക്കോട്ടെ കേന്ദ്ര സ്ഥാപനമാണ്. പിന്നെ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറയിലും എടവണ്ണയിലും ഓരോ സ്കൂളുകൾ, പിന്നെ വയനാട്ടിൽ മേപ്പാടിയിലും വൈത്തിരിയിലും ഓരോ സ്കൂളുകൾ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പിന്നെ അവരെ പ്രവർത്തിക്കാനുള്ള അവരുടെ ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സുമനസ്സുകളായിട്ടുള്ള ആളുകളൊക്കെ സഹായിക്കുന്നു, സഹകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെയുള്ള ആളുകൾ ഈ കുട്ടികളോടുള്ള ഈ ഒരു വിഭാഗത്തോടുള്ള ഒരു പ്രത്യേകമായ ഇതാണ്. കാരണം ഇത്തരം കുട്ടികൾ ജനിച്ച രക്ഷിതാക്കളുടെ വേദനയും പ്രയാസവും നമുക്ക് വിവരണാതീതമാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കുട്ടികളെ കാണാൻ, ലവ് ഷോറിനെ പരിചയപ്പെടാൻ, ഒരു ദിവസം മുഴുവൻ ഈ പ്രവാസി കുടുംബങ്ങളെ അവിടേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ 3 ഒരു പ്രവാസി കുടുംബ സംഗമം അവിടെ വെച്ച് നടക്കുകയാണ്, പന്നിക്കോട് വെച്ച് നടക്കുകയാണ്. ലിൻഡോ ജോസഫ് MLA ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രമുഖരും അതിഥികളായെത്തും. ലവ് ഷോറിന് സഹായമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് രക്ഷാധികാരി മുൻ MLA കാരാട്ട് റസാക്കും പറഞ്ഞു. ഖത്തർ ചാപ്റ്റർ കുടുംബസംഗമം സംഘടിപ്പിക്കുമ്പോൾ അവർ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മുഴുവൻ പ്രവാസികളെയും അതേപോലെ നാട്ടിലുള്ള സുമനസ്സുകളായിട്ടുള്ള ആളുകളെയും കുടുംബത്തെയും ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുക. ഈ സംഗമത്തിൽ വന്നുകൊണ്ട് കുട്ടികളെ പരിചയപ്പെടുക. കുട്ടികൾക്ക് ആളാധിക്കുവാനും ആഘോഷിക്കുവാനൊക്കെ തന്നെയുള്ള രൂപത്തിലേക്കുള്ള ഒരു വിരുന്ന് നൽകുക എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ലവ് ഷോർ രക്ഷാധികാരി കാരാട്ട് റസാഖ്, ജനറൽ സെക്രട്ടറി UA മുനീർ, ഖത്തർ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ENASR, MA അമീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.